ലോകത്തിന് വേണ്ടി ധർമ്മമാണ്. ഓ ഉമറേ, എനിക്ക് പണത്തിന് വന്നതല്ല, പ്രതാപത്തിന് വന്നതല്ല, ഇത് പ്രവാചകരാണോ എന്ന് പരിശോധിച്ചറിയാൻ വന്നതാണ്. അതിനുള്ള രണ്ട് തെളിവിന് വേണ്ടി ഞാൻ കാത്തുനിന്നതാണ്. വിവരക്കേടിനെ സഹിഷ്ണുത കൊണ്ട് അതിജീവിക്കുന്ന, വിവരദോഷിയോട് സമാധാനപരമായി പെരുമാറുന്ന സൽസ്വഭാവത്തിന്റെ ഉടമയാണ് ഹബീബായ നബിതങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതറിയാൻ വന്നതാണ്. ഫഖൻ നബീന ഫീ ഖൽഖൻ വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി മൗലായ ലിന്ദായിമൻ അബദാ على حبيبك خير الخلق كلهم ഹബീബായ നബിദങ്ങളുടെ സ്വഭാവ മഹിമ പറയാൻ അല്ലാഹു തആല പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. ഇന്നക ലഅല ഖുലുഖൻ അദീം, തങ്ങളെ അവിടുന്ന് അത്യുത്തമമായ സ്വഭാവത്തിന്മേലാണ് എന്ന് പറഞ്ഞാൽ, സ്വഭാവം എന്ന ഒരു മഹിമ എടുത്താൽ അത് തങ്ങളിൽ ഉൾക്കൊണ്ട് താഴെയാണ്, തങ്ങൾ അതിനും മേലെയാണ്. അത് പറയാൻ വേണ്ടി അല്ലാഹു തആല ആദ്യം പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. നൂൻ വൽ ഖലമി വമാ യത്തുറൂൻ, ഹബീബായ നബിതങ്ങളുടെ സ്വഭാവ ഗുണം പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല അവന്റെ പടപ്പിൽ നിന്നുള്ള ചില പ്രതിഭാസങ്ങൾ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. അതിൽ അല്ലാഹുവിന്റെ കലമുകൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്താണ് കലമുകൊണ്ടുള്ള സത്യം? അത് പറഞ്ഞാൽ നീണ്ട സമയം വേണം. അല്ലാഹു തആല കലമിനോട് പറഞ്ഞു എഴുതാൻ. എഴുതാൻ പറഞ്ഞപ്പോൾ കലം റബ്ബിനോട് ചോദിച്ചു, എന്താണ് എഴുതേണ്ടത്? എല്ലാം രേഖപ്പെടുത്താനുള്ള കിതാബും മർഖൂമിലേക്ക് ആവശ്യമായ അല്ലാഹുവിന്റെ നിശ്ചയങ്ങളുടെ രേഖകളെ മുഴുവനും എഴുതാൻ അല്ലാഹു തആല കലമിനോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും രേഖപ്പെടുത്തിയ കലമിനെ സത്യം ചെയ്തിട്ടാണ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തിട്ടാണ്, നബിതങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഖണ്ഡനം പറഞ്ഞിട്ടാണ്. ഞാൻ ആ സൂറത്തിന്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ ഏറെ സമയം വേണം കേട്ടോ. മുഫസ്സിറുകൾ എത്ര മനോഹരമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞതിന്റെ ആമുഖമാണ് നിങ്ങൾ വായിച്ചാൽ. അബ്ദുല്ലാ സിറാജുദ്ദീന്റെ ചർച്ച ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം ആയത്തിന്റെ വിശാലമായ വ്യാഖ്യാനം എഴുതിയിട്ട് പറയുന്നു, ഈ കലമിനെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും നബിതങ്ങളെ വിമർശിച്ച ആളുകൾക്കുള്ള ഖണ്ഡനത്തെയും എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തങ്ങൾ ഉത്തമമായ സ്വഭാവത്തിന്മേലാണ്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, തങ്ങളെ കൊല്ലാൻ വന്നവരോട് തങ്ങൾ പെരുമാറിയതെങ്ങനെ, കുടുംബത്തോട് പെരുമാറിയതെങ്ങനെ, തെറി വിളിച്ചവരോട് പെരുമാറിയതെങ്ങനെ, ആക്ഷേപിച്ചവരോട് പെരുമാറിയതെങ്ങനെ, മുത്തനബിതങ്ങളെ കൊല്ലാൻ വന്നവരോട് പെരുമാറിയതെങ്ങനെ, തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃസഹോദരനായ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് തങ്ങളെ കൊന്നവരോട് പെരുമാറിയതെങ്ങനെ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ പുരാതി പറഞ്ഞവരുണ്ട്, ആക്ഷേപം പറഞ്ഞവരുണ്ട്.
അവരിൽ പെട്ടുപോയവരോട് നബി തങ്ങൾ പെരുമാറിയതെങ്ങനെ? തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കാൻ നിന്നവരോട് തങ്ങൾ പെരുമാറിയതെങ്ങനെ? അങ്ങനെ മുത്തുനബി തങ്ങളുടെ കറമ മാത്രം പറഞ്ഞാൽ, ഖുലുഖിന്റെ മഹാത്മ്യം മാത്രം പറഞ്ഞാൽ എത്ര വിശാലമായ ഒരു പഠനമാണ്! അതുകൊണ്ടല്ലേ നളറത്തുൻ നഈം ഫീ മകാരിമി അഖ്ലാഖിർ റസൂലിൽ കരീം എന്ന് ഇസ്ലാമിലെ ആദാബുകളെ ക്രോഡീകരിച്ച 12 വാള്യമുള്ള ഒരു ഗ്രന്ഥത്തിന് പേരിട്ടത് നളറത്തുൻ നഈം ഫീ മകാരിമി അഖ്ലാഖിർ റസൂലിൽ കരീം എന്നാണ്. ആ ഗ്രന്ഥം നമ്മുടെ ലൈബ്രറിയിൽ ത്വയ്ബയിൽ ഉണ്ട് സഹോദരങ്ങളെ. ഇതുപോലെ ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എത്ര മനോഹരമാണ്! ആദിത്യം കൊടുത്തവർ അപമര്യാദ കാണിച്ചപ്പോൾ അവരോട് പെരുമാറിയതെങ്ങനെ? അവസാനം ഒന്നു ഞാൻ പറയാൻ നിന്നാൽ സമയം എത്ര എടുക്കുമെന്നറിയില്ല. ഇന്നങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ഹബീബായ തങ്ങൾ മുഹാജിറുകളോട് അൻസ്വാറുകളോട് കാണിച്ച ഒരു പെരുമാറ്റത്തിന്റെ സന്തോഷമുണ്ട്. തങ്ങൾക്കാരൊക്കെ ലോകത്ത് നന്മ ചെയ്തോ അവരോടെല്ലാം ഹബീബായ തങ്ങൾ തിരിച്ചു നൽകിയത് നന്മയാണ്. തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം, കറമുള്ളവരുടെ കറമും മാന്യത വേണ്ടവരുടെ മാന്യതയും വേണ്ട അറിവുകൾ അവർക്കുണ്ടെങ്കിൽ വകവെച്ചു നൽകാമെന്ന് ഹബീബായ നബി തങ്ങൾ ജാഹിലിയത്തിലെ മാന്യന്മാരെ അവരുടെ കുഫറും ശിർക്കും അംഗീകരിക്കാതെ തന്നെ ചില മാനദണ്ഡങ്ങളാൽ പരിഗണിച്ചത് നമ്മൾ വായിക്കുകയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാകണമെന്ന് ജീവിച്ചു കാണിച്ചു തന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കിതിന്റെ ബാക്കി വരികൾ നാളെ ചൊല്ലി പറയാം. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس عرفا من البحر او رشفا من الديم നമുക്ക് ഈ ബുറുദയിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്നതുവരെ എത്തുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പുണ്യങ്ങൾ എണ്ണിപ്പറയുന്ന പ്രത്യേക വരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു لكل هول من الاهوال مقتحمي دعا الى الله فالمستمسكون به مستمسكون بحبل غير منفصم എന്ന ഈ രണ്ട് വരികൾ നിത്യേന ചൊല്ലിയാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന് ഇമാം ബാജൂരി പറയുന്നുണ്ട്. ഇമാം ഖർപൂത്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളത് ദായിമായി ആ രണ്ട് വരികൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് വിഷമങ്ങൾ മാറാനുള്ള ഒരാത്മീയ സുരക്ഷയാണ്. ബുറുദ മുഴുവനും തന്നെ ഒരു സുരക്ഷയാണ്, രോഗശമനത്തിനുള്ള ഒരു വഴിയാണ്. ഇതെല്ലാം മദീനത്തെ ഉമ്മരത്തേക്ക് ചെല്ലാനുള്ളതാണ്. ഇന്ന് നീണ്ട ഒരു സംഭവം ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ കിടക്കാൻ നേരം ഇങ്ങനെ എണ്ണും, ആരെയാണ് ഹബീബായ തങ്ങളെ പറയും, അവിടുത്തെ അസ്ഹാബിനെ പറയും, മുഹാജിറുകളെ എണ്ണും, അൻസാറുകളെ എണ്ണും, അവരുടെ പേരെണ്ണീട്ട് പറയും.
ഇലൈഹിം യഹിന്നു ഖൽബി, എനിക്ക് അവരടുക്കല് പോകണം, എനിക്ക് അവരടുക്കല് പോകണം, എനിക്ക് റസൂലുള്ളാഹി തങ്ങളടുക്ക പോകണം, എനിക്ക് സദ്ദീഖ് തങ്ങളടുക്ക പോകണം, എനിക്ക് ഉമർ ഫാറൂഖ് തങ്ങളടുക്ക പോകണം. അല്ലാഹുവേ എന്നെ വേഗം എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു തരണേ എന്ന് ഇലൈഹിം യഹിന്നു ഖൽബി, എനിക്കവരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ബിനു വലീദ് തങ്ങൾ എന്നും കിടക്കാൻ നേരം സഹാബത്തിനെയും മുത്തുനബിതങ്ങളെയും പറഞ്ഞ് അവരിലേക്ക് ചേരാനുള്ള ആഗ്രഹം പറഞ്ഞിട്ടാണ് കിടക്കാറ്. ബിലാല് തങ്ങളോ വഫാത്തിന്റെ തലേന്ന് പാട്ടുപാടി രസിക്കുകയാണ്. ചോദിച്ചു, എന്തേ ബിലാലെ പാടുന്നത്? നാളെ ഞാൻ പോവാണല്ലോ, നാളെ ഞാൻ പോവാണല്ലോ, പാട്ടുപാടുകയാണ് ബിലാല് തങ്ങൾ. എന്തേ ബിലാലെ പാട്ടുപാടുന്നത്? ഞാൻ നാളെ റസൂലുള്ളാഹിന്റെ അടുക്ക പോവാണ്, നാളെ ഞാൻ സഹാബത്തിന്റെ അടുക്ക പോവാണ്, നാളെ ഞാൻ മരിക്കാൻ പോവാണ്. ആ മരണത്തെ ആനന്ദമായി ബിലാല് തങ്ങൾ കാണുന്നത് എന്റെ ഈ മരണം ഹബീബിലേക്ക് ചേരാനുള്ളതാണെന്ന ചിന്തയാണ്. അല്ലാഹു ഇമാം റംലി തങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വാലിഹീങ്ങളുടെ ജനാസയുടെ പരിസരത്ത് അവരുടെ അറുവാഹുകളെ സന്തോഷിപ്പിക്കാൻ മുത്തുനബിതങ്ങൾ ഇടപെടുമെന്നറിയിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ട്, അവിടുത്തെ പ്രസന്ന വദനം കണ്ട്, നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട്.